സംസ്ഥാനത്ത് പോലീസുകാർ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി നമസ്തേ കേരളം പോകുന്നത്. ആദ്യം ഈ സംസ്ഥാനത്തെ പോലീസ് സേനാംഗങ്ങൾ എങ്ങനെയാണ്, എത്ര പേരാണ് ജോലിക്കുള്ളത്, അവരിൽ എത്ര പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്, എന്തൊക്കെ പുതിയ നിബന്ധനകളാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയിട്ടുള്ളത് എന്നത് നോക്കാം. സംസ്ഥാനത്ത് ഫീൽഡ് ഡ്യൂട്ടിയിലുള്ളത് 600,000-ൽ അധികം പോലീസുകാരാണ്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് 108 പോലീസുകാർക്കാണ്. അതായത് ലോക്കൽ പോലീസിലെ 78 പേർക്ക് രോഗം പിടിപെട്ടു. സ്പെഷ്യൽ യൂണിറ്റിലെ 6 പേർക്കും ബറ്റാലിയനിലെ ട്രെയിനികളടക്കം 24 പേരും രോഗബാധിതരായി. സമ്പർക്കത്തിൽ വന്ന് നിരീക്ഷണത്തിലുള്ളത് ഏതാണ്ട് 500-ഓളം പോലീസുകാർ. ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് SI അജിതൻ കോവിഡ് ബാധിച്ച് ഇന്നലെ മരിച്ചു. SI കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് പോലീസ് ആസ്ഥാനം തന്നെ 2 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം 50 വയസ്സ് കഴിഞ്ഞവരെ കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുതെന്ന് DGP നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നു മാത്രമല്ല, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണം. പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ മുഴുവൻ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതൊരു വെല്ലുവിളിയാണ്. പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് പ്രധാനമായും വാഹന പരിശോധനയ്ക്കിടെ വണ്ടിയിലോ രേഖകളിലോ തുടരുത്, അകലം നിർബന്ധം എന്നിവയാണ്. മാത്രമല്ല മാസ്ക്, സാനിറ്റൈസർ, കയ്യുറ, ഫേസ് ഷീൽഡ് എന്നിവ നിർബന്ധമാണ്. പലയിടത്തും പോലീസ് സേനാംഗങ്ങൾക്ക് വേണ്ടി RT-PCR ടെസ്റ്റ് ഇപ്പോൾ നടത്തുന്നുണ്ട്. കോവിഡ് ബാധിതരാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പോസിറ്റീവ് ആകുന്നവർക്ക് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 ഹോട്ടലിൽ പ്രത്യേക സൗകര്യം ഇവരെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ നമ്മളോടൊപ്പം ചേരുന്നു. DGP ലോക്നാഥ് ബെഹ്റ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു യു. ഗുഡ് മോർണിംഗ്. 2 ദിവസത്തേക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടച്ചിട്ടിരിക്കുകയാണ്. വളരെ അപൂർവമായി ഉള്ള ഒരു സംഭവമാണ്. പോലീസിന് ഇപ്പൊ ഞാൻ നേരത്തെ വിശദീകരിച്ചതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്നുള്ള നിലയ്ക്ക്, പോലീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പോലീസ് DGP എന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടുള്ളത്? കുറെ ദിവസം മുമ്പ് ഞങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ, സേഫ്റ്റി സെക്യൂരിറ്റി പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കണോ, കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരെ വളരെ ക്ലിയർ ആയിട്ട് അത് അനുസരിച്ചിട്ടുണ്ടോ, അത് സുരക്ഷിതമാണ്. കുറച്ച് ആൾക്കാരുണ്ടല്ലോ ശരിയായിട്ട് എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ്, എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടേ ഉണ്ടെങ്കിലേ പിന്നെ ഇതൊരു വലിയ ഒരു നമ്മുടെ എല്ലാ ആൾക്കാരും വൾനറബിൾ ആകും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു, SOP കറക്റ്റ് ആയിട്ട് നിങ്ങൾ അനുസരിക്കണം. നമ്പർ 1. നമ്പർ 2, നമ്മുടെ പ്രായമുള്ള ആൾക്കാരെ, 50 വയസ്സുള്ള ആൾക്കാരെ നമുക്ക് ഫീൽഡ് ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾ നിയോഗിക്കേണ്ട. നിങ്ങൾ ബാക്ക് ഹാൻഡ് ഡ്യൂട്ടി നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷനിലെ ബാക്കി പോലീസ് ഓഫീസുകളിലെ അവർ ജോലി ചെയ്യട്ടെ. അതുകൂടാതെ ചെറുപ്പക്കാർ ഉണ്ടെങ്കിൽ 50 വയസ്സുള്ള താറ ആൾക്കാരെ ഉള്ള പോലീസുകാർക്ക് എന്തെങ്കിലും കോമോർബിഡിറ്റി, എന്തെങ്കിലും ഹൈപ്പർ ടെൻഷനോ ഡയബറ്റിക്സോ ഹൈ ഹാർട്ട് ഉള്ള പ്രശ്നങ്ങളോ ഇങ്ങനെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഡ്യൂട്ടിയിലേക്ക്, ഫീൽഡ് ഡ്യൂട്ടിയിലേക്ക് കൊടുക്കണ്ട. ഇതാണെന്ന് വളരെ ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. അത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആരാ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉറുക്കിലെ ഒരു SHO ഒരു ഏതെങ്കിലും ഓഫീസർ ഇങ്ങനെ ഒരു നിയോഗിക്കാൻ പാടില്ലാണ്. അത് വളരെ കർശനമായിട്ട് ഞങ്ങൾ നടപ്പാക്കും. അതുകൂടാതെ അവർക്ക് എല്ലാ സമയത്തെ കറക്റ്റ് ആയിട്ട് PPE കിറ്റ്, ഷീൽഡ്, അത് ഗ്ലോവ്സും, സാനിറ്റൈസർ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സുരക്ഷിതമായിട്ട് നിൽക്കാൻ അത്യാവശ്യമാണ്. അതാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ, ഈ കോൺട്രാക്ട് കേസുകൾ കൂടുന്നുണ്ടോ, നമുക്ക് ഇതിൽ ഈ നമ്മുടെ പോലീസ്ക്ക് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് പോലീസ്ക്ക് കംപ്ലീറ്റ് മാറ്റം പറ്റിയില്ല. അത് പോലീസ്ക്ക് വളരെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ട് വളരെ കർശനമായിട്ട് നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രീ ബെഹ്റ, ഈ SOPയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിലടക്കം ഒരു സ്റ്റേഷനിലെ ഒരാൾക്കോ 2 പേർക്കോ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ
ആ വ്യക്തിയുടെ പ്രൈമറി കോണ്ടാക്റ്റിലുള്ള എല്ലാ ആൾക്കാരെയും ക്വാറന്റൈൻ ചെയ്യണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ 60-ോ 70-ോ പേർ പോയാൽ ഒരു സ്റ്റേഷന്റെ പ്രവർത്തനം തന്നെ നിലച്ചു പോകും. ആ എസ് ഒ പി ഈ പോലീസ് സ്റ്റേഷനുകൾ പാലിക്കാൻ പറ്റുന്നുണ്ടോ? അത് ആക്കണം. കാരണം ഞങ്ങളെ കുറിച്ച് റിസർവ് ആൾക്കാരെ വെച്ചിട്ടുണ്ടോ എല്ലാ സമയത്തെ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനൊക്കെ കംപ്ലീറ്റ് അടിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെ റിസർവിലെ ആൾക്കാർക്ക് അതിൽ നിയോഗിക്കണം. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഓരോ ആളൊക്കെ പിടിച്ചാലേ അവരുടെ പ്രൈമറി കോണ്ടാക്ട് ഡെഫിനറ്റ് ആയിട്ട് ക്വാറന്റൈനിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, എത്ര പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ കണ്ടുപിടിക്കാം. പക്ഷേ അതോ അത്യാവശ്യമായിട്ട് ചെയ്യണം. പക്ഷേ അതിൽ താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് പോലീസ് സ്റ്റേഷൻ അടിക്കാൻ വേണ്ടി വരില്ല. കാരണം നമ്മുടെ റിസർവ് ആയിട്ട് കുറച്ച് ആൾക്കാർ വെച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഒരു ദിവസം നമ്മുടെ 16,000 പോലീസുകാർക്ക് നമ്മുടെ കോവിഡ് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ ഒരു 12,000 ആൾക്കാരെ നമുക്ക് റിസർവിലേ ഉണ്ടോ? അവർക്ക് നിങ്ങളെ മാറ്റി അമർക്കേണ്ടി എടുക്കണം. ഇതാണ് നമ്മുടെ ആക്ച്വലി ഇപ്പുറത്തെ കണക്ക് പ്രകാരം. ഒരു കാര്യം കൂടി, ഈ സംസ്ഥാനത്തെ പോലീസ് സേനാംഗങ്ങളാണ് ഇതിന്റെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. അവര് ഈ കോവിഡ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, ഐസൊലേറ്റ് ചെയ്ത ആൾക്കാർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിലടക്കം 6 മാസമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോലീസ് സേനയിൽ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവർക്കൊരു ഇൻഷുറൻസ് സ്കീം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുണ്ടായി. അപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീം എന്തുകൊണ്ടാണ് ഇവർക്ക് ലഭിക്കാതെ പോകുന്നത്? താങ്കൾ ആ നിർദ്ദേശം വെച്ചെങ്കിലും സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നുകൂടി സർക്കാർക്ക് പിന്നെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം, അഭ്യർത്ഥിക്കാം, റിക്വസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റേറ്റുകളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ആക്ച്വലി ഇൻഷുറൻസ് പദ്ധതി അവർ നടപ്പാക്കിയിട്ടുണ്ടോ, അത് പിന്നെ ഒന്നുകൂടി നിങ്ങളെ പിന്നെ ശ്രമിക്കും എന്താ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതുകൊണ്ടാണെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഡെഫിനറ്റ് ഞാൻ ഒന്നുകൂടി മാറ്റർ ഗവൺമെന്റ് ആയിട്ട് ടേക്കപ്പ് ചെയ്യും. നമ്മളുടെ നെയ്ബറിംഗ് സ്റ്റേറ്റുകൾ തെലങ്കാന അടക്കം പല സ്റ്റേറ്റുകളിലും ഈ സമാനമായ പദ്ധതികളുണ്ട്. അത് വേണമെന്ന് പോലീസ് സേനാംഗങ്ങൾ മുഴുവൻ ആവശ്യപ്പെടുന്നുണ്ട്. അതെ അതെ, താങ്കൾ പറഞ്ഞ ശരിക്കും തമിഴ്നാട്ടിലുണ്ടോ പിന്നെ തെലങ്കാനയിലുണ്ടോ ഈ അതിൽ ഉള്ള ഓർഡറുകൾ ഞങ്ങൾ കൊണ്ടുപോയി ചെയ്തിട്ട് ഗവൺമെന്റ് അന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നമ്മുടെ ശ്രമിക്കാം ഇത് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ ബെഹ്റ, ഈ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒരു റാങ്ക് ലിസ്റ്റ് 17-ാം തീയതി സർക്കാർ തീരുമാനിച്ചതാണ് റിപ്പോർട്ട് ചെയ്ത് ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി. പക്ഷേ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ആ ലിസ്റ്റിലുള്ളവരുടെ മുഴുവൻ ഭാവി അവതാളത്തിലായി എന്നവർ പറയുന്നു. ഞങ്ങൾ അത് സംബന്ധിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഈ ഒഴിവുകൾ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോയോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ്? അത് ശരിയല്ല. നമ്മുടെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യും. ഏതെങ്കിലും ചെറിയ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കാം, അതിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അല്ല, ജൂൺ 30 ആ കാലാവധി. അവർ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിക്കുമ്പോൾ ഇന്ന് രാത്രി 12 മണി വരെ സമയമുണ്ടല്ലോ എന്ന് പറയുന്നു. പക്ഷേ 1-ാം തീയതി വരെ ആ സമയത്തിന് കാലാവധി തീരുന്നത് വരെ ഒരു നടപടിയും ഉണ്ടായില്ല. അല്ല, അതിലേതിൽ കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നമ്മുടെ വാക്കൻസി പൊസിഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻക്ക് കംപ്ലീറ്റ് അറിയിച്ചിട്ടുണ്ട് എന്റെ അറിവ് പ്രകാരം. അതാണ്. പക്ഷെ താങ്കൾ ഈ കാര്യം ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് വരെ ആ അവസാന ദിവസം വരെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തിക റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് തൊഴിലവസരം നഷ്ടപ്പെട്ടത്. ഇനി സർക്കാരിന്റെ കനിവ് കാത്തവർ കഴിയുകയാണ്. അതങ്ങനെ പോലീസ് വകുപ്പിൽ നിന്ന് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്ന് താങ്കൾ പരിശോധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നന്ദി ശ്രീ ഡി ജി പി ബെഹ്റ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന്.